നാല് വിഭക്തിയാഭാസ പ്രകരണം വായിക്കുന്നത് ത്രിനിഷ വിഭക്തിയാഭാസം എന്നാൽ എന്ത് അത് മൂന്ന് വിധം ഓരോന്നിനും ലക്ഷ്യ ലക്ഷണങ്ങൾ മേൽക്കുമേൽ വിഭക്തി വരാനുള്ള യുക്തി അംഗസംസ്കാരങ്ങളുടെ പ്രയോജനം വിഭക്തിയാഭാസ പ്രകരണം കാരിക അറുപത്തഞ്ച് ഗിലം ലുപ്തമിരട്ടിപ്പും വിഭക്തിയാഭാസ സ്വപ്നമാം വിഭക്തികളിൽ വേറെയും ചില വൈലക്ഷണ്യങ്ങളുണ്ട് അതാവിത് ഒന്ന് ഗിലം ചില വിഭക്തികൾ എല്ലാ നാമങ്ങളിലും കാണുകയില്ല രണ്ട് ലുപ്തം മറ്റു ചില വിഭക്തി രൂപങ്ങളിൽ പ്രത്യയം ലോപിച്ചിട്ട് അംഗം മാത്രമായി ശേഷിച്ചു കാണും മൂന്ന് ഇരട്ടിപ്പ് വേറെ ചിലയിടത്ത് ഒരു വിഭക്തിക്കുമേൽ മറ്റൊരു വിഭക്തി കൂടി വന്നുകാണും ഈ വിലക്ഷണ വിഭക്തികൾക്ക് വിഭക്തിയാഭാസം എന്നുപേർ ആദാരികയ്ക്ക് മുറയ്ക്കുള്ള ഇൽ പ്രത്യയത്തിനു പുറമെ കൽ എന്നൊരു പ്രത്യയം കൂടി പറഞ്ഞത് ബഹുവചനങ്ങളിൽ ഉപയോഗിക്കാറില്ല ഏകവചനത്തിലും എല്ലാ നാമങ്ങളിലും സാർവത്രികമായി കാണുന്നില്ല അതിനാൽ കൽ ഗിലമാകുന്നു അതിനെ ഇക്കൂട്ടത്തിൽ തന്നെ ചേർക്കാം മണ്ഡപത്തും വാതുക്കൽ ആറ്റുങ്ങൽ പടിക്കൽ എന്നെല്ലാം പോലെ കൽ പ്രത്യയാന്തങ്ങൾ സ്വപ്നനാമങ്ങളായിട്ടും തീർന്നിട്ടുണ്ട് ലുപ്തത്തിന് കാരിക അറുപത്തിയാറ് കാലദേശങ്ങളെ ചൊല്ലുന്നേടെ താതാരികഹ അത്വവും ദ്വിത്വവും ചേർന്നോ രംഗമോ ശബ്ദമോ മതി കാലദേശവാചികളായ നാമങ്ങളിൽ ആധാരിക വിഭക്തി പ്രയോഗിക്കാതെ അംഗപ്രക്രിയ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതുമാത്രം ചെയ്ത് നാമത്തെ പ്രയോഗിച്ചാൽ മതിയാകും അംഗപ്രക്രിയ അം എന്ന അവസാനിക്കുന്നതിൽ അനുസ്വാരത്തിന് തേശം തറാന്തങ്ങൾക്കു ദുത്വം വ്യഞ്ജനാന്തങ്ങൾക്ക് ഇൻ ഇടനില ആധാരികയിൽ മാത്രമില്ലെന്ന് വിധിച്ചിട്ടുള്ളതിനാൽ അതിനെ ഇവിടെ ഗണിപ്പാനില്ല അംഗപ്രക്രിയ ഒന്നുമില്ലെങ്കിൽ വെറും ശബ്ദം തന്നെ പ്രയോഗിക്കാം ഉദാഹരണം നേരത്ത് കാലത്ത് സമയത്ത് അപ്പോൾ അപ്പോഴുത് സ്ഥലത്ത് ഇടത്ത് അരികത്ത് ദൂരത്ത് ചാരത്ത് അകത്ത് ആയിരത്തി തൊണ്ണൂറ്റി രണ്ടാം ആണ്ട് കന്നിമാസം ഇരുപത്തി ഏഴാം തീയതി എഴുതിയത് കോഴിക്കോട്ട് ചെന്ന് വടയാറ്റുപോയി തഞ്ചാവൂർ താമസിച്ചു എൻഡിഷയും മണ്ണിനാർ ഇടവലമുള്ളവർ സേനയെ നാലു ദിക്കിലും അയച്ചു അന്നേരം ഇന്നേരം ഇത്യാദി പോലെ അംഗപ്രക്രിയ ഉള്ളിടത്തും അത് ചെയ്യാതിരിക്കാറുണ്ട് കാരിക അറുപത്തിയേഴ് അത്തുവേദിലുമേ ചേരും കാലദേശവിവക്ഷയിൽ അതുള്ള ദേശമെന്നോ കാലമെന്നോ ഏതെങ്കിലും അർത്ഥം വിവക്ഷിച്ചാൽ കാലദേശവാചികളല്ലാത്ത നാമങ്ങൾക്കും അത്ത് എന്ന അംഗപ്രത്യയം വിഭക്തി വിഭക്തിയാഭാസമായിട്ട് വരും ഉദാഹരണം കാറ്റത്ത് കാറ്റുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ കാലത്ത് മഴയത്ത് മഴയുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ കാലത്ത് കാരിക അറുപത്തിയെട്ട് ഇരുട്ടത്ത് നിലാവത്തെ നിത്യാദിക്കത്തു തന്നെയോ കുറുപ്പന്മാരിലെ പോലെ കാര്യാർത്ഥം ലിംഗയോഗമോ അതുള്ളതെന്ന തത്വത്തിൻ ക്ലീപമെന്നും ഗ്രഹിച്ചിടാം ആധാരികയിൽ മാത്രം താൻ പ്രയോഗം ഖിലമാകയാൽ അത്ത് എന്നൊരു ഇടനിലയെ സ്വീകരിച്ച പക്ഷം ഇരുട്ടത്ത് നിലാവത്ത് എന്ന രൂപം ശരി തന്നെ അം എന്നു ലിംഗപ്രത്യയത്തിൻ്റെ അനുസ്വാരത്തിന് താദേശം വരുമ്പോഴുണ്ടാകുന്ന രൂപമേ ഉള്ളൂ അത്ത് എന്നു മുമ്പിൽ സ്ഥാപിച്ചിട്ടുള്ള സിദ്ധാന്തത്തിൽ ഈ വക രൂപഭേദങ്ങൾക്ക് ഉപപത്തി എങ്ങനെ എന്നുള്ള ആക്ഷേപത്തിന് രണ്ടുവിധം സമാധാനം പറയാം ഒന്ന് കുറുപ്പ് എന്ന ഏകവചനത്തിൽ ഇല്ലാത്ത ലിംഗപ്രത്യയം അൻ രൂപ സൗന്ദര്യത്തിനു വേണ്ടി ബഹുവചനത്തിൽ ചേർന്ന് കുറുപ്പന്മാർ എന്നു രൂപം സമ്പാദിക്കുന്ന മട്ടനുസരിച്ച് കാര്യത്തിനു വേണ്ടി ലിംഗപ്രത്യയം അം ചേർക്കുന്നു എന്നാണ് രണ്ട് അതുള്ളതെന്ന അർത്ഥത്തിൽ തദ്വത് പ്രത്യയം എന്ന് പറയുന്ന തദ്ധിദാന്തമായിട്ട് അം പ്രത്യയം വരുന്നു എന്നു രണ്ടാമത്തേത് തദ്വത്താണെങ്കിൽ എല്ലാ വിഭക്തികളിലും പ്രയോഗം വരേണ്ടയോ എന്ന് ചോദിച്ചാൽ ഇത് ഗിലമാകയാൽ ആധാരികയിൽ മാത്രമേ വരികയുള്ളൂ എന്ന് സമാധാനം കാരിക അറുപത്തൊമ്പത് ഇന്നംഗം തനിയെ നിൽക്കാൻ സമ്പന്തികയിലിങ്ങനെ അംഗമൻ തന്നെന്നുമാവാം സമാസങ്ങളിലാവുകിൽ സംബന്ധികാർത്ഥം കുറിക്കുന്നതിന് ഇൻ എന്ന ഇടനിലയെ വിപക്തിയാഭാസമായിട്ടുപയോഗിക്കാം അപൂർവമായിട്ട് ഇൻ എന്നതിൻ്റെ സ്ഥാനത്ത് അൻ എന്നും ഇടനില ചെയ്യാറുണ്ട് തൻ എന്ന സർവനാമവും ഇതുപോലെ ഇടനിലയായിട്ട് ഉപയോഗിക്കാം ഇതൊക്കെ സമാസത്തിലെ ഉള്ളു എന്നൊരു വിശേഷവിധി സാമ്പത്തിക ആവാസത്തിൻ്റെയും അതിൻ്റെ വിശേഷത്തിൻ്റെയും മധ്യേ മറ്റു പദങ്ങൾ പ്രയോഗിച്ചുകൂടെന്ന് താൽപ്പര്യം ഉദാഹരണം കുന്നിൻ മകൾ കുന്നിൻ്റെ മകൾ പാടത്തിൻ കര പാടത്തിൻ്റെ കര കലൻ കൊമ്പ് കലയുടെ കൊമ്പ് സൂതന്തൻ വാക്കുകേട്ടു പനൻകുല പനയുടെ കുല വഴുതനങ്ങ വഴുതനയുടെ ക ഇനി ഇരട്ടിപ്പ് കാരിക എഴുപത് അതിലുള്ളതിനെ കാട്ടും എ ചേർന്ന ചേർന്നാധാരിക പദം സമ്പന്ധികാന്തം ഇതും തദ്ധം ലിംഗയോജനെ ആധാരിക വിഭക്താന്തമോ അതിൻ്റെ അർത്ഥത്തിലുള്ള വിഭക്തിയാഭാസമോ ആയ പദത്തിൽ എ എന്നു ചേർത്താൽ അതിലുള്ള എന്ന അർത്ഥം കുറിക്കും ഈ വിഭക്ത്യാഭാസത്തിലും സാമ്പത്തിക വിഭക്ത്യാന്തത്തിലും ലിംഗപ്രത്യയങ്ങൾ ചേർത്ത് തദ്ധിതനാമങ്ങളെ ഉണ്ടാക്കാം ഉദാഹരണം കാട്ടിലെ ആന തൃശൂരെ തേവർ കൊല്ലത്തെ കായൽ കാറ്റത്തെ തോണി ഈ മാസത്തെ ശമ്പളം മൂന്നാണ്ടത്തെ പതിവ് ഇന്നത്തെ സ്ഥിതി നാളത്തെ തപാൽ ഇത്യാദികളിൽ കാര്യാർത്ഥം ലിംഗയോജനം എന്ന നയപ്രകാരം അം ലിംഗപ്രത്യയം കൂടി വരുന്നു എന്നു വിശേഷം തദ്ധിതത്തിനുദാഹരണം എൻ്റേത് എൻ്റെ അവൾ എൻ്റെ വൻ രാജാവിൻ്റെ വൻ വൾ തു കാട്ടിലെ വൻ വൾ തു വീട്ടിലെ വൻ വൾ തുരിക എഴുപത്തി ഒന്ന് ആധാരികോദേശിക കളുപയാർത്ഥ വിവക്ഷയിൽ മേൽക്കുമേൽ ചേർന്ന് ഉത്ഭവിക്കാം വിഭക്തി രൂപവും ആധാരിക ക്രിയയ്ക്കാധാരമായ സ്ഥലകാലാദികളെ കുറിക്കുന്നു അതിൻ്റെ കുറിയായ ഇൽ പ്രത്യയത്തിന് ഇടം ഗൃഹം എന്നാണ് അർത്ഥം ഉദ്ദേശിക കർത്താവിൻ്റെ ഉദ്ദേശത്തെ കുറിക്കുന്നു ഈ അർത്ഥം രണ്ടും ഒരിടത്ത് യോജിച്ചു വരാവുന്നതാണ് അങ്ങനെ ഉള്ളിടത്ത് രണ്ട് വിഭക്തിയും ഒന്നിനുമേൽ മറ്റത് എന്ന് മുറയ്ക്കു ചേർക്കാം വെള്ളത്തിലേക്കിറങ്ങുന്നു ഇത്യോദാഹരണം ഇവിടെ വെള്ളത്തിൽ എന്ന ആധാരികയ്ക്ക് വെള്ളത്തിൻ്റെ ഉള് അന്തർഭാഗം എന്നർത്ഥം അതിനെ ഉദ്ദേശിച്ച് ഇറങ്ങുക വന്നിരുന്നു എന്നാൽ വെള്ളത്തിൽക്ക് എന്ന രൂപം ഇരുന്നാൽ മതി എ കൂട്ടിച്ചേർത്തത് ഭംഗിക്കു മാത്രമാണ് പഴയ മലയാളത്തിൽ എ ചേർക്കുക പതിവില്ലായിരുന്നു അതിൽക്ക് എന്നു രാമചരിതത്തിലും അടവിയിൽക്ക് എന്ന് കേരളവർമ്മ രാമായണത്തിലും കാണുന്നുണ്ട് കാരിക എഴുപത്തിരണ്ട് അതാതുപാധി കാട്ടാൻ താൻ കുറിയോരോന്നു ചേർപ്പത് അതിനാൽ ഇരട്ടിക്കൽ ആഘാതം താൻ വിഭക്തി താൻ രാവിലെ തേ തെന്നിടത്ത് ശബ്ദമാധാരികാന്തമാം രണ്ടാം വിഭക്തിക്കങ്കം താൻ ലിംഗം താനത്തുവെന്നത് സംസ്കൃതാധാര്യ ഭാഷകളിൽ പ്രത്യയം എന്നു പറയുന്നത് തേഞ്ഞുമാഞ്ഞ ഒരക്ഷരമോ വർണ്ണമോ ആണ് പ്രകൃതിയിൽ നിന്ന് വേർപെട്ടാൽ അതിന് ഒരർത്ഥവുമില്ല സംശ്ലിഷ്ട കക്ഷിയിൽ കിടക്കുന്ന ദ്രാവിഡങ്ങളുടെ സ്ഥിതി ഇതുപോലെയല്ല ഇതുകളിൽ ശബ്ദങ്ങൾക്ക് പ്രാധാന്യം തുല്യമാണ് ഒരിടത്ത് പ്രകൃതിയായി നിൽക്കുന്ന പദം മറ്റൊരിടത്ത് പ്രത്യേക സ്ഥാനം വഹിക്കുന്നു എന്ന് വരാം ഉടമ എന്നതിൽ ഉട പ്രകൃതിയായിരിക്കേ അവരുടെ എന്നതിൽ ഉട പ്രത്യയമായിരിക്കുന്നു അതിനാൽ സംസ്കൃതത്തിലെ സമാസം പോലെയേ ചിലയിടത്ത് പ്രകൃതി പ്രത്യേക യോഗത്തെ ഗണിക്കേണ്ടതുള്ളൂ ഓരോ അർത്ഥവിശേഷം കാണിക്കാനായിട്ട് പ്രകൃതികളിൽ ഓരോ കുറി അല്ലെങ്കിൽ പ്രത്യയം ചേർക്കുന്നു അർത്ഥങ്ങളുടെ തുക വർദ്ധിക്കും തോറും കുറികളുടെ എണ്ണവും വർദ്ധിക്കും ഇങ്ങനെ സംശ്ലിഷ്ട ഭാഷകളിൽ പദം വളരെ നീണ്ടുവരും വൈകൃത ഭാഷകളുടെ ഗതിയും ഇതുതന്നെ അഗാമെന്ത എന്ന സംസ്കൃത രൂപവും ആമബന്തൂർ എന്ന ലത്തീൻ രൂപവും നോക്കുക അഗാമെന്ത അ ഭൂതചിഹ്നം കാമു ധാതു യർമണി വികരണം അന്ത പ്രഭു ബമബന്ധു അം ധാതു എ അംഗപ്രത്യയം ബ ഭൂതചിഹ്നം എൻ ടി പ്രു ബ യു സന്ധികാര്യം ആർ കർമ്മണി പ്രയോഗ എന്നാൽ ആര്യഭാഷകളിൽ ചിഹ്നങ്ങൾ പ്രത്യയങ്ങളാകയാൽ ഒരക്ഷരത്തിലധികം നീളുന്നില്ല മാത്രം ഭേദമുണ്ട് അതിനാൽ ദ്രാവിഡകളുടെ സ്വഭാവം നോക്കുമ്പോൾ വിഭക്തിക്കുമേൽ വിഭക്തിയോ ആഖ്യാതത്തിനുമേൽ ആഖ്യാതമോ ഇരട്ടിപ്പടിയായി വരുന്നതിന് യാതൊരു വിരോധവുമില്ല രാവിലത്തേത് എന്ന രൂപം നോക്കുക ഇവിടെ രാവ് പ്രകൃതി അതിൽ ഇൽ ആധാരിക പ്രത്യയം ചേർന്നിട്ട് രാവിൽ എന്നുണ്ടായ രൂപത്തെ വിഭക്താന്തമെന്ന് കൽപ്പിക്കാതെ രാവ് അധിക ഇൽ എന്ന പ്രകൃതികളുടെ സമാസം പോലെ ഗണിക്കുന്നതായാൽ അത് സംസ്കൃതത്തിലെ രാത്രി കാലം എന്ന സമാസത്തിന് തുല്യമായിട്ട് രാവുള്ള കാലം രാത്രി മുഴുവൻ അവസാനിക്കാത്ത കാലം അതായത് പ്രഭാതം എന്നർത്ഥമുള്ള ഒരു നാമമായി തീരുന്നു പിന്നീട് ഇതിൽ ആധാരികാഭാസം ചേർത്താൽ രാവിലത്തെ എന്ന രൂപമായി അതിനെ പിന്നെ തദ്ദിതമാക്കുമ്പോൾ രാവിലത്തേത് എന്നു സിദ്ധിക്കുന്നു ഇവിടെ എ എന്ന വിഭക്തിയാഭാസത്തിന് പ്രകൃതി രാവിൽ എന്ന ആധാരികാന്തമാകുന്നു അതുവിനെ പറ്റി രണ്ടുപക്ഷം പറഞ്ഞതിൽ ഏതെടുത്താലും ഇവിടെ വിഭക്ത്യാഭാസത്തിൻ്റെ പ്രകൃതി രാവിൽ എന്ന് ആധാരികാന്തമാകുന്നു ശരിയായ ആഖ്യാതത്തെ തന്നെ നാമമാക്കി കൽപ്പിച്ചിട്ട് അതിൽ നാമത്തിലെ പോലെ വിഭക്തികൾ ചേർക്കുക തമിഴിൽ പതിവുണ്ട് കിടന്തേൻ ഞാൻ കിടന്നു എന്ന ഭൂതകാല ഉത്തമ പുരുഷൈക വചനത്തിൽ ഐ എന്ന പ്രതിഗ്രാഹിക ചേർത്ത് കിടന്തേനൈ കിടന്ന എന്നെ പാർത്താൻ എന്നു പ്രയോഗിക്കാം ഇതുപോലെ കിരുപ അടൈന്തേൻ കൃപ അടഞ്ഞേൻ എന്ന വാക്യത്തിലെ ആഖ്യാതത്തിൽ ഉദ്ദേശിക ചേർത്ത് കിരുപ അടൈന്തേർക്കു എന്നു രൂപം ഉണ്ടാക്കാം വേറെയും കരുപ്പുച്ചിലൈ വളയിത്താൻ അതു കഴൽ പോറ്റി കരിമ്പു ചില വില്ലു വളച്ചാൻ ഉടെ കഴൽ പോറ്റി ഇത്യാദി പ്രയോഗങ്ങൾ കവികളിൽ അപൂർവമല്ല മലയാളത്തിൽ വളച്ചവൻ്റെ എന്ന പോലെ പേരച്ചത്തിൽ നിന്നുഭവിക്കുന്ന ആഖ്യാതനാമങ്ങളേയെ ഈ വിധം ഉപയോഗിക്കാറുള്ളൂ പുരുഷ സർവനാമങ്ങൾക്കും പുരുഷ പ്രത്യയങ്ങൾക്കും രൂപത്തിൽ വലിയ ഭേദമില്ലാത്തതിനാൽ നപുംസക പ്രഥമ പുരുഷനിലും മറ്റും ആഖ്യാതത്തെയും ആഖ്യാത നാമത്തെയും അർത്ഥം കൊണ്ടേ തിരിച്ചറിയുവാൻ സാധിക്കയുള്ളൂ സംസ്കൃതത്തിൽ ഭാവപ്രധാനമാഖ്യാതം എന്ന വയ്യാകരണ സിദ്ധാന്തത്താൽ ഈ വക രൂപങ്ങൾക്ക് പ്രസക്തിയേ വരുന്നില്ല കാരിക എഴുപത്തിമൂന്ന് വെള്ളത്തിലോട്ടു താഴോട്ടെന്നു സംയോജികാന്തവും ആധാരികയ്ക്കുമേൽ കാണും ഡതിത്വം താൻ വിശേഷമാം വെള്ളത്തിലോട്ട് താഴോട്ട് ഇത്യാദി രൂപങ്ങളെ ആധാരികയുടെ മേൽ സംയോജിക വന്നുണ്ടായതായി ഗണിക്കാം ഓട് എന്ന സംയോജിക പ്രത്യയത്തിൻ്റെ ടകാരം ഇരട്ടിച്ചിട്ടുണ്ടെന്നു മാത്രമേ വിശേഷമുള്ളൂ പെടുക ധാതുവിൻ്റെ മുൻവിനയച്ചമായ പെട്ട് എന്ന രൂപവും ഈ അർത്ഥത്തിൽ അവ്യയമായിട്ടുപയോഗിക്കാറുണ്ട് കീഴ്പെട്ട് കീഴോട്ട് മേൽപെട്ട് മേലോട്ട് അതിനാൽ വെള്ളത്തിലോട്ട് എന്നതും വെള്ളത്തിൽ പെട്ട് എന്നതിൻ്റെ സങ്കോചനമാണെന്നു വരാം വിഭക്തിയാഭാസങ്ങളിൽ ആഭാസങ്ങളിൽ ചിലയിടത്ത് പ്രത്യയം കൂടാതെ അംഗങ്ങളെ തന്നെ പ്രത്യയാന്തം പോലെ ഉപയോഗിക്കുന്നതിനുള്ള യുക്തി കാണിക്കാം കാരിക എഴുപത്തിനാല് സ്വതന്ത്രനായ കർത്താവിൻ കീഴിൽ താൻ മറ്റു കാരകം പരാശ്രയത്തെ കാണിക്കുമിൻ ദിത്വത്യംഗ സംസ്ക്രിയ കാരകങ്ങളെ അടുത്തു വിവരിക്കും എല്ലാ കാരകങ്ങളിലും വെച്ച് പ്രധാനം കർത്താവാണ് കർത്താവ് സ്വതന്ത്രനായി നിന്നുകൊണ്ട് ശേഷം കാരകങ്ങളുടെ സഹായത്തോടെ ക്രിയ നടത്തുന്നു അങ്ങനെയുള്ള കർത്താവിനെ കുറിക്കുന്ന നിർദ്ദേശിക അതിനാൽ വിഭക്തികളിൽ പ്രധാനമാകുന്നു പ്രതിമയ്ക്ക് കീഴടങ്ങുന്നു എന്ന് കാണിക്കാനാണ് മറ്റ് വിഭക്തികളിൽ ഇടനില മുതലായ അംഗസംസ്കാരങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അംഗ കൊണ്ട് ഒരു നാമം മറ്റൊരു നാമത്തിൻ്റെയോ കൃതിയുടെയോ വിശേഷണമായി തീരുന്നു വിഭക്തിയാഭാസ രൂപങ്ങൾ ഇത്ര മാത്രമേ കാണിക്കുന്നുള്ളൂ അംഗത്തിനുമേൽ വിഭക്തി പ്രത്യയം ചേർത്താൽ ആ പ്രത്യത്തിൻ്റെ അർത്ഥം കൂടി നാമത്തിൽ ചേരും കാറ്റ് മകൻ രണ്ടും സമപ്രധാനങ്ങളായ നാമങ്ങൾ കാറ്റിൻ മകൻ എന്ന് പറയുമ്പോൾ കാറ്റ് മകൻ്റെ വിശേഷണമാണെന്ന് തെളിയും കാറ്റിൻ്റെ മകൻ എന്നാകുമ്പോൾ കാറ്റിനു ജനിച്ച എന്ന സാമ്പത്തികാർത്ഥവും കൂടി സ്പഷ്ടമാകും ഇങ്ങനെ യുക്തി നോക്കുമ്പോൾ കാട്ടാന ആയിരത്താണ്ട് ചെപ്പുകുടം ഇത്യാദികളിലെ കാട്ട് ആയിരത്ത് ചെപ്പ് ഇത്യാദി നാമരൂപങ്ങളെയും വിഭക്തിയാഭാസത്തിൽ ചേർക്കാം പരാശ്രയ ചിഹ്നങ്ങളെ പരിഗണിച്ചിട്ടുള്ളത് നോക്കുക